പ്രാർത്ഥന അത് ആരാധനയുടെ മജ്ജയാണ്. പ്രാർത്ഥന തന്നെയാണ് ആരാധന. പ്രാർത്ഥനയുടെ മഹത്വവും പ്രാധാന്യവും നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലവ് ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു പുതിയ പ്രോഗ്രാം, ഖുർആനിൽ വന്ന പ്രാർത്ഥനകൾ. പഠിക്കുക, പ്രചരിപ്പിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന തന്നെയാണ് ആരാധന. ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമുക്ക് പ്രാർത്ഥന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കർമ്മമാണ് അല്ലേ. വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ 53-ാമത്തെ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين ഞങ്ങളുടെ റബ്ബേ, നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ റസൂലിനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നീ ഞങ്ങളെ സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം രേഖപ്പെടുത്തണമേ എന്നതാണ്. റബ്ബന ആമന്ന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമ അന്തൽത, നിങ്ങൾ നീ അവതരിപ്പിച്ചതിൽ, വത്തബഇന, ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു റസൂല, റസൂലിനെ, വക്കുത്തുബിന, അതിനാൽ ഞങ്ങളെ രേഖപ്പെടുത്തണമേ, മാഷാഹിദീൻ, സാക്ഷ്യം വഹിക്കുന്നവരോടൊപ്പം. വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാൻ തന്നെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുകയാണ്, നീ പറയുക, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുവിൻ എന്ന്. എന്നിട്ട് അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവിശ്വാസികളെ സ്നേഹിക്കുന്നില്ല എന്ന്. റസൂലിനെ അനുസരിക്കുക എന്നത് കേവലം ഒരു ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. അത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി നടക്കാൻ ബാധ്യസ്ഥരാകുന്നു. അതുകൊണ്ട് നമ്മളും അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരോടൊപ്പം തന്നെ നബിചര്യകളും പിൻപറ്റേണ്ടതുണ്ട്. സൂറ ഫാത്തിഹയിൽ വിവരിച്ചതുപോലെ സ്നേഹത്തിൽ നിന്നാണ് ഭയഭക്തിയുടെയും അനുസരണയും ബഹുമാനത്തിൻ്റെയും ഉത്ഭവം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് വാദിക്കുന്ന ഏവരും നബി തിരുമേനി കാണിച്ചു തന്ന മാർഗം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ നമ്മളോട് ഇപ്രകാരം പറയുകയാണ്, ഏതൊരു പ്രകാരത്തിലാണോ നമ്മുടെ കാര്യം, അപ്രകാരമല്ലാതെ ഒരു പ്രവൃത്തി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടുന്നതാകുന്നു. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നെന്ന വാദം സാക്ഷാത്കരിക്കുന്നത് റസൂൽ തിരുമേനിയുടെ ചര്യ സ്വീകരിക്കുന്നത് വഴിയാണ്. അങ്ങനെ ചെയ്യുന്നവരെയാണ് അള്ളാഹു സ്നേഹിക്കുക. മാത്രമല്ല അവരുടെ പാവങ്ങൾ അവൻ പുറത്തു തരുന്നതാണ്. മാഷാല്ലാ. അതുകൊണ്ട് നമ്മളെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതോടൊപ്പം നബി തിരുമേനിയുടെ ചര്യകൾ പിന്തുടർന്ന് ആ ജീവിതപാതയിലൂടെ മുന്നേറാൻ നമ്മ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. വഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.